നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. സെപ്റ്റംബറിൽ വിമാനം പറന്നുയരും എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ അതിവേഗം പുരോഗമിക്കുകയാണ് കണ്ണൂർ വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ. പാസഞ്ചർ ടെർമിനൽ, റൺവേ, എയ്റോ ബ്രിഡ്ജുകൾ, അഗ്നിശമന സംവിധാനങ്ങൾ എന്നിവ അവസാനഘട്ടത്തിലാണ്. വടക്കൻ കേരളത്തിന് കുതിപ്പേകുന്ന വിമാനത്താവളം പ്രതീക്ഷയോടെ കാണാനെത്തുന്ന പ്രവാസികളും കുറവല്ല. ഏതൊരു അന്താരാഷ്ട്ര വിമാനത്താവളത്തോടും ഒപ്പമെത്തുന്ന പ്രൗഢിയിലാകും കണ്ണൂർ വിമാനത്താവളവും എന്നാണ് നിർമ്മാണ പുരോഗതി വ്യക്തമാക്കുന്നത്. പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലുതും അന്താരാഷ്ട്ര തലത്തിൽ നാലാമത്തേതുമാകും കണ്ണൂർ വിമാനത്താവളം. റൺവേ 4000 മീറ്റർ ആകുന്നതോടെ ജംബോ വിമാനങ്ങളും കണ്ണൂരിലിറങ്ങും. വിമാനത്താവളത്തിലേക്കുള്ള റോഡുകൾ, ഫ്ളൈ ഓവറുകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി. യാത്രക്കാരെ വിമാനത്തിലേക്കും തിരികെയും എത്തിക്കുന്ന 3 എയ്റോ ബ്രിഡ്ജുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിൽ യന്ത്രഭാഗങ്ങൾ സജ്ജീകരിക്കുകയാണ്. അഗ്നിശമന വിഭാഗത്തിൽ ഓസ്ട്രിയയിൽ നിന്നെത്തിച്ച 4 യൂണിറ്റുകൾ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. പാസഞ്ചർ ടെർമിനൽ ഉൾപ്പെടുന്ന ഭാഗമാണ് കാഴ്ചയിൽ സുന്ദരം. വൈദ്യുതിയും ലഭിക്കാനുണ്ട്. വിമാനത്താവളം കാണാനെത്തുന്ന പ്രവാസികളടക്കമുള്ളവർക്ക് വാനോളമാണ് പ്രതീക്ഷ. നിലവിൽ ജെറ്റ് എയർവേസ് അബുദാബിയിലേക്കും ഗോ എയറിന് ദമാമിലേക്കും സർവീസിന് അനുമതിയായി കഴിഞ്ഞു. തടസ്സങ്ങളില്ലാതെ മുന്നോട്ടു പോയാൽ മാത്രമാണ് സെപ്റ്റംബറിന് മുൻപ് കമ്മീഷൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമാവുക. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.